നമസ്കാരം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫാൻ, ടി വി, മിക്സി, ഗ്രൈൻഡർ ഇതെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കറണ്ടിൽ അല്ലേ? എന്ത് തരം കറണ്ടാണത്? അതെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC കറണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ AC കറണ്ട് കൂടുതലായി ഉപയോഗിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിൽ? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകം മൊത്തം പ്രാന്തൻ ശാസ്ത്രജ്ഞൻ എന്ന് വിളിച്ച് കളിയാക്കി പിന്നീട് ശാസ്ത്ര ലോകത്ത് തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തിയെ പറ്റിയാണ്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. വർഷം 1856 ജൂലൈ 10, അതിശക്തമായ ഒരു കാറ്റും മിന്നലുമുള്ള രാത്രിയിൽ ക്രൊയേഷ്യയിലെ സ്മിൽജാൻ ഗ്രാമത്തിലെ ഒരു ഹോസ്പിറ്റലിൽ മിലൂട്ടൻ ടെസ്ലയ്ക്കും ഡ്യൂക്ക ടെസ്ലയ്ക്കും ഒരു കുട്ടി ജനിച്ചു. ഡ്യൂക്കയുടെ കൂടെ നിന്ന വേലക്കാരി ഇങ്ങനെ പറഞ്ഞു, ഈ കുട്ടി ഒരു അന്ധകാരം നിറഞ്ഞ കുട്ടിയായിരിക്കും. ഇത് കേട്ട് ഡ്യൂക്ക പറഞ്ഞു, ഏ അല്ല, ഇവൻ പ്രകാശം നിറഞ്ഞ ഒരു കുട്ടിയാണ്. ഇവൻ ഈ ലോകത്ത് പ്രകാശം പരത്തും. ആ പ്രകാശം നിറഞ്ഞ കുട്ടി വേറെ ആരുമല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ 300-ലധികം പേറ്റന്റുകൾ വാരിക്കൂട്ടിയ നിക്കോള ടെസ്ലയാണ്, ഇന്നത്തെ AC കറണ്ടിന്റെ പിതാവ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ മുതൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും നമ്മുടെ കൂട്ടുകാർ ഊറ്റി ഉപയോഗിക്കുന്ന വൈഫൈ വരെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് നിക്കോള ടെസ്ല. ടെസ്ലയുടെ ഓർമ്മശക്തി നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. ഒരു ബുക്ക് അദ്ദേഹത്തിന് ഒറ്റത്തവണ വായിച്ചാൽ മതി, അത് ഓർമ്മയിൽ നിൽക്കും. ടെസ്ലയുടെ പ്രധാനപ്പെട്ട നമ്പറായിരുന്നു 369. എന്താണ് ഇതിന്റെ പ്രത്യേകത? 369 എന്ന നമ്പറിന്റെ രഹസ്യം നമ്മൾ കണ്ടുപിടിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ താക്കോൽ നമുക്ക് കിട്ടുമെന്നാണ് ടെസ്ലയുടെ അവകാശം. ഈ ഗണിതം എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച നിയമമാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 0, 1, 2, 4 എന്നുള്ള രണ്ട് ബൈനറി സിസ്റ്റം. അത് തുടർച്ചയായി ഇരട്ടിയായിക്കൊണ്ടിരിക്കും. നമ്മുടെ കോശങ്ങൾ വികസിക്കുന്നത് ഇതുപ്രകാരമാണ്. നമ്മൾ ഉണ്ടായത് ഈ പാറ്റേണിലാണ്, അതായത് സൈഗോട്ട് വികസിക്കുന്നത് ഈ പാറ്റേണിലാണ്. നമുക്ക് ഈ പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1, 1 2, 2 4, 4 8, 16, 32, 64, 128, 256, 512, 1024. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. പിന്നെ 1, 2, 4, 8, 16, 1+6, 7, 32, 3+2, 5, 64, 6+4, 10, 10+0, 1, 128, 1+2+8, 11, 1+1, 2, 256, 2+5+6, 13, 1+3, 4, 512, 5+1+2, 8, 1024, 1+0+2+4 = 7. നിങ്ങൾക്കിതിൽ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഇതിൽ 1, 2, 4, 8, 7, 5 എന്ന നമ്പറുകൾ ആവർത്തിച്ചു വരുന്നു. ഇത് നിങ്ങൾ എത്ര വലിയ സംഖ്യ എടുത്താലും കാണാൻ പറ്റും. ഇതിൽ പെടാത്ത സംഖ്യകളാണ് 3, 6, 9 എന്നത്. ഈ പാറ്റേൺ നമുക്ക് 3, 6, 9 എന്ന നമ്പർ വെച്ച് ചെയ്യാം. 3, 3 2 6, 6 2 12, 12 2 24, 48 98, 3, 6, 12, 1+2, 3, 24, 4+2, 6, 48, 4+8, 12, 1+2, 3, 96, 9+6, 15, 1+5, 6. ഇതിൽ 3, 6 എന്ന നമ്പറുകളാണ് ആവർത്തിച്ചു വരുന്നത് അല്ലേ. ഈ രണ്ടെണ്ണത്തിലും വരാത്ത ഒരു സംഖ്യയേ ഉള്ളൂ, അതാണ് 9. അപ്പോൾ 9 എന്ന നമ്പറിന് എന്തൊക്കെയോ പ്രത്യേകതയില്ലേ? നമുക്ക് ആദ്യത്തെ പാറ്റേൺ ഈ 9 എന്ന നമ്പറിൽ അപ്ലൈ ചെയ്തു നോക്കാം. 1 2, 2 4, 4 8, 8 7, 7 5, 5 പിന്നെ 1. ഇതാണ് ആദ്യത്തെ പാറ്റേൺ. രണ്ടാമത്തെ പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ 3 6, 6 3, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഒന്നിലും പെടാത്ത നമ്പറാണ് 9. ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ 1, 2, 4 എന്ന നമ്പറുകളെ 3 കൺട്രോൾ ചെയ്യും, 5, 7, 8 എന്ന നമ്പറുകളെ 6 കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇടത് സൈഡ് 6 വലത് സൈഡ് 3 കൺട്രോൾ ചെയ്യുന്നു. ഈ 3-നെയും 6-നെയും കൺട്രോൾ ചെയ്യുന്നത് 9. മറ്റെല്ലാ നമ്പറുകളെയും കൺട്രോൾ ചെയ്യുന്നതും 9. ഈ തിയറി പ്രകാരം പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം 9. അതുമാത്രമല്ല,
ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് പ്ലസ് എട്ട് ഈസിക്വൽ ടു ഒമ്പതാണ്. അതുപോലെ ഇതിൽ നിന്നും മൂന്നിനെയും ആറിനെയും ഒഴിവാക്കിയാലും ഉത്തരം ഒമ്പതാണ് കിട്ടുക. ഒമ്പത് എന്ന നമ്പറിനെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല, ആ നമ്പറാണ് മറ്റുള്ളവയെ കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലെ മറ്റൊരു പ്രത്യേകത കൂടി ഒമ്പത് എന്ന നമ്പറിനുണ്ട്. ഒരു സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. മൂന്ന് പ്ലസ് ആറ് പ്ലസ് പൂജ്യം ഈസിക്വൽ ടു ഒമ്പത്. പിന്നെ ഒരു സെമി സർക്കിളിൻ്റെ ആംഗിള് 180 ഡിഗ്രിയാണ്. ഒന്ന് പ്ലസ് എട്ട് പ്ലസ് പൂജ്യം ഈസിക്വൽ ടു ഒമ്പത്. അതിൻ്റെ പകുതി 90 ഡിഗ്രിയാണ്. ഒമ്പത് പ്ലസ് പൂജ്യം ഒമ്പത്. അതുപോലെ സ്ക്വയർ 90 ഡിഗ്രി × 4 ഈസിക്വൽ ടു 360. മൂന്ന് പ്ലസ് ആറ് പ്ലസ് പൂജ്യം ഈസിക്വൽ ടു ഒമ്പത്. ട്രയാങ്കിളിൻ്റെ 60 ഡിഗ്രി × 3 ഈസിക്വൽ ടു 180. ഒന്ന് പ്ലസ് എട്ട് പ്ലസ് പൂജ്യം ഈസിക്വൽ ടു ഒമ്പത്. ഇനി നമുക്ക് കലണ്ടർ വെച്ച് നോക്കാം. 12 മാസം 1 + 2 ഈസിക്വൽ ടു 3. 24 മണിക്കൂർ 2 + 4 6. 60 മിനിറ്റ് 6 + 0 6. 60 സെക്കൻഡ് 6 + 0 6. ഇതാണ് 3 6 9 എന്ന നമ്പറിൻ്റെ രഹസ്യങ്ങൾ. ഇതുകൊണ്ടാണോ 3 6 9 എന്ന നമ്പറാണ് പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നത് എന്ന് ടെസ്ല വിശ്വസിക്കുന്നത്?